ജന്മസിദ്ധമായ പ്രതിഭയും കഠിനാധ്വാനവും ഒത്തിണങ്ങിയ മഹാത്ഭുതം. അർത്ഥപൂർണമായ ഇടപെടലുകളിലൂടെ സെമിനാരി പരിശീലനത്തിൻ്റെ ഗതിമാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അമരക്കാരൻ, പേരും പെരുമയുമുള്ള വൈദിക പരിശീലന കേന്ദ്രങ്ങളുടെ തലവനായും നിരവധി വൈദികരുടെയും സന്യസ്തരുടെയും പ്രിയതാഥനായും ജ്ഞാനത്തിൻ്റെ തികവിനാലും പ്രൗഢഗംഭീരമായ അവതരണ ശൈലിയാലും പകരം വയ്ക്കാനാവാത്ത അധ്യാപകനായും അതിലുപരി മാതൃകാ വൈദികനായും അരനൂറ്റാണ്ടിലധികം പൗരോഹിത്യ പ്രയാണത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഉദയസൂര്യൻ, റവറൻ ഫാദർ തോമസ് ശ്രാമ്പിക്കൽ. പേര് കേട്ട ശ്രാമ്പിക്കൽ തറവാട്ടിലെ തോമസ് ത്രേസ്യാമ ദമ്പതിമാരുടെ മകനായി 1940 December 13 ആലപ്പുഴയിലെ പുളിങ്കുന്നിൽ ജനിച്ച ഈ ദീർഘദർശി നിശ്ചയദാർഢ്യത്തിൻ്റെയും സമർപ്പണ മനോഭാവത്തിൻ്റെയും ആൽരൂപമായിരുന്നു. ഉള്ളിലുയർന്ന പൗരോഹിത്യ സ്വപ്നമെന്ന ഇത്തിരി വട്ടത്തെ ജ്വലിപ്പിച്ച് 1967 September 21 സ്വയം ഒരു മെഴുതിരിയായി അൾത്താരയാകുന്ന അത്താണിയിൽ സമർപ്പിച്ച ഈ പാതിരി തൻ്റെ പൗരോഹിത്യ ശോഭ പകർന്നുകൊണ്ട് 4 പതിറ്റാണ്ടിലധികം കാലം സെമിനാരി പരിശീലന രംഗത്ത് പ്രശോഭിച്ചു. അങ്ങനെ പാറൽ മൈനർ സെമിനാരി, കുറിച്ചി മൈനർ സെമിനാരി, വടവാതൂർ മേജർ സെമിനാരി എന്നിവിടങ്ങൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും സേവനം കൊണ്ടും അനുഗ്രഹീതമായി. ധാർമ്മിക ദൈവശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും നേടിയെടുത്ത പ്രാവീണ്യവും അധ്യാപനത്തിലെ ആധികാരികതയും ഉത്തമ വൈദികരെ വാർത്തെടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. നിലപാടുകളിലാണ് നിലനിൽപ്പെന്ന ബോധ്യം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും ലേഖനങ്ങളിലും സുവ്യക്തമായിരുന്നു. വർഷം ചെല്ലുംതോറും വീരമേറുന്ന ഈ ചങ്ങനാശ്ശേരിക്കാരൻ 2006 മുതൽ 15 വർഷത്തോളം മേരിമാഥ മേജർ സെമിനാരിയിലെ അനിഷേധ്യ സാന്നിധ്യമായിരുന്നു. സ്നേഹത്തിൻ്റെ ഉറവകൾ ഉള്ളറകളിൽ സൂക്ഷിക്കുന്ന ഈ പച്ച മനുഷ്യൻ തൻ്റെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിലപ്പോൾ നിശബ്ദത കൊണ്ടും മേരിമാതയെ ധന്യമാക്കി. തൃശൂർ മേരിമാഥ മേജർ സെമിനാരിയും ബഹുമാന്യനായ തോമസ് ശ്രാമ്പിക്കലച്ചനും തമ്മിലുള്ള ബന്ധം ഏറെ ഹൃദ്യവും ദൃഢവുമായിരുന്നു. എണ്ണമറ്റ ദൈവാനുഗ്രഹങ്ങളാണ് ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ സെമിനാരി കുടുംബത്തിന് ലഭിച്ചത്. അച്ഛൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങൾക്കെന്നും സന്തോഷവും പ്രചോദനവും ബലവുമായിരുന്നു. പഠിപ്പിക്കുന്ന വിഷയങ്ങളിലുള്ള അച്ഛൻ്റെ ആഴമേറിയ അറിവും അച്ഛൻ്റെ വിഷയാവതരണ ശൈലിയും അതിൻ്റെ വ്യക്തതയൊക്കെ അച്ഛനെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട അധ്യാപകനാക്കി മാറ്റി. അടിയുറച്ച ആധ്യാത്മിക ബോധ്യങ്ങളുള്ള വ്യക്തിയായിരുന്നു ഞങ്ങളുടെ തോമസ് അച്ഛൻ. വൈദിക വിദ്യാർത്ഥികളായ ഞങ്ങളെ പ്രത്യേകം വ്യക്തിപരമായിട്ട് ശ്രവിക്കാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും തോമസ് അച്ഛൻ സദാ ഉത്സുകരായിരുന്നു. ഞങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന കരുതലും സ്നേഹവും ഇന്നും ഞങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. ക്ലാസ് മുറികളിലെ അധ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല ബഹുമാനപ്പെട്ട ശ്രാമ്പിക്കലച്ഛൻ്റെ ജീവിതം. സഭയെയും പൊതുജനസമൂഹത്തെയും ആഴമായി സ്നേഹിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ പുരോഹിതൻ തൻ്റെ അറിവും തൻ്റെ ദർശനങ്ങളും വ്യക്തമായ രീതിയിൽ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ജനസമൂഹത്തിൽ പങ്കുവയ്ക്കാൻ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ 100% ആത്മാർത്ഥതയോടെ ചെയ്യാൻ പരിശ്രമിച്ചിരുന്ന വ്യക്തിയായിരുന്നു നമുക്ക് പ്രിയപ്പെട്ട ശ്രാമ്പിക്കലച്ചൻ. അദ്ദേഹം ജീവിതത്തിൽ പുലർത്തിയിരുന്ന സമയനിഷ്ഠയും ചിട്ടയായ ജീവിത രീതിയും നമുക്ക് മാതൃകയാണ്. ഗൗരവപൂർവമായ ശുശ്രൂഷകളിലും മറ്റ് പ്രധാനപ്പെട്ട പല പ്രവർത്തനങ്ങളിലും മുഴുകിയിരുന്നപ്പോഴും ശ്രാമ്പിക്കലച്ചൻ മനുഷ്യ മൂല്യങ്ങളും ഗുണങ്ങളും ഒരിക്കലും മറന്നിരുന്നില്ല. എപ്പോഴും മറ്റുള്ളവരെ ശ്രവിക്കുവാനും സഹായിക്കുവാനും സൗഹൃദം പങ്കിടുവാനും സൗഹൃദം പുതുക്കുവാനും മറ്റുള്ളവരോടൊപ്പം ആയിരിക്കുവാനും ശ്രാമ്പിക്കലച്ചൻ ശ്രമിച്ചിരുന്നു. ഒരു ഫോർമേറ്റർ എന്ന നിലയിൽ എന്നെ പരിശീലിപ്പിക്കുന്നതിൽ മേരിമാഥ സെമിനാരിയിൽ ശ്രാമ്പിക്കലച്ചൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ അനുസ്മരിക്കുന്നത് അച്ഛൻ തൃശൂർ ആയിരുന്ന ഈ വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ ജോൺ ഊക്കനച്ഛൻ്റെയും
ആന്റണി തച്ചുപറമ്പിലച്ചൻ്റെയും നാമകരണ നടപടികളിലേക്ക് ചെയ്ത ആ വലിയ ശുശ്രൂഷകളെയാണ്. അതിജീവനത്തിൻ്റെ കരുത്തുറ്റ ജീവിത പാഠങ്ങളിലൂടെ ഒരു കടലോളം കാര്യങ്ങൾ നമ്മെ പ്രബോധിപ്പിച്ചും പ്രചോദിപ്പിച്ചും മേരിമാതയുടെ തിരുമുറ്റത്ത് നിന്ന് പടിയിറങ്ങുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കോറിയിട്ട ജീവിത പാഠങ്ങൾ പുസ്തകത്താളുകളിൽ സൂക്ഷിച്ചു വെച്ച മയിൽപീലി കണക്കെ എന്നും ഉണ്ടാകും. നന്ദി, ഒത്തിരി നന്ദി. വിജ്ഞാനത്തിൻ്റെ ദീപദാനങ്ങൾ പകർന്നേകിയതിന്, അപചലനങ്ങളിൽ ധ്രുവ നക്ഷത്രമായതിന്, പൗരോഹിത്യ സ്വപ്നങ്ങളിലേക്ക് ഞങ്ങൾ നടന്നെടുക്കാൻ സ്വയം ഒരു വഴിവിളക്കായതിന്.